സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് രണ്ട് ദിവസം കൂടി തുടരും. 13 ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. എറണാകുളം ജില്ലയിൽ ഇന്ന് 8 പേർക്ക് സൂര്യാതപമേറ്റു. കൊല്ലം പുനലൂരിൽ 7 പേർക്ക് പൊള്ളലേറ്റു. ടി ജി സജിത ചേർന്നു. സജിത, മുന്നറിയിപ്പ് തുടരും എന്നാണ് പറയുന്നത്. ഇന്നും നിരവധി സ്ഥലങ്ങളിൽ ആളുകൾക്ക് സൂര്യാതപം ഏറ്റിട്ടുണ്ട്. സർക്കാരിന്റെ മുൻകരുതലുകൾ, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ, നിർദ്ദേശങ്ങൾ അതേപടി തുടരുകയാണ്. ഏറ്റവും അവസാനം പുറത്തു വന്ന റിപ്പോർട്ടിലും സംസ്ഥാനത്തെ ചൂടിൽ ഒട്ടും കുറവുണ്ടാവില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം അടുത്ത 2 ദിവസങ്ങളിലും തുടരും. 2 മുതൽ 3 ഡിഗ്രി വരെ, ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കാം എന്നതാണ് സാധ്യതയായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. വയനാട് ജില്ല ഒഴികെയുള്ള സംസ്ഥാനത്തിന്റെ മറ്റെല്ലാ ജില്ലകളിലും ഇത് ബാധകമാണ്. പാലക്കാട് ജില്ലയിൽ തുടർച്ചയായ 5-ാം ദിവസവും 40 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തുകയാണ്. അതീവ സങ്കീർണമായ ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നേരത്തെ ഈ സൂര്യാതാപ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച അതേ സാഹചര്യങ്ങൾ തന്നെ നിലനിൽക്കുന്നു. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതേപടി തുടരുന്നു. ഇന്നും നിരവധിയിടങ്ങളിൽ നിന്നും സൂര്യാതാപം ഏറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നും 8 പേർക്കാണ് സൂര്യാതാപം ഏറ്റിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്നും 8 പേരും സമാനാവസ്ഥയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊന്നലൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന. പൊന്നലൂർ മേഖലയിൽ 7 പേർക്ക് ഇന്ന് സൂര്യാതാപം ഏറ്റു. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തും ഒരാൾക്ക് സൂര്യാതാപം ഏറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗിക കണക്കുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ ഇന്നത്തെ ഒരു പൊതുചിത്രം നമുക്ക് വ്യക്തമാകും. ശരി, സജിത്ത്.